ദേശീയ കപ്പൽശാലയിൽ വൻ സുരക്ഷാ വീഴ്ച. അസം സ്വദേശി എന്ന പേരിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് കരാർ ജോലി ചെയ്യുകയായിരുന്ന അഫ്ഗാൻ പൗരനാണ് പിടിയിലായത്. എറണാകുളം സൗത്ത് പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് ഈദ് ഗുൾ എന്നയാളെ കൊൽക്കത്തയിൽ നിന്നും പിടികൂടിയത്. ഇതോടെ ഭീകരവാദികൾ കേരളത്തിൽ എങ്ങനെയൊക്കെ വസിക്കാം എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ 3 വർഷമായി അസം സ്വദേശി അബ്ബാസ് ഖാൻ എന്ന ആളുടെ പേരിലുള്ള ഐ ഡി കാർഡായിരുന്നു ഈദ് ഗുൾ ഉപയോഗിച്ചിരുന്നത്. അത്തരത്തിൽ ഏതാനും ആളുകൾ ജോലി ചെയ്യുന്നതായി സംശയമുണ്ടെന്ന് കാണിച്ച് ഷിപ്പ്യാർഡിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണമെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വകാര്യ ഏജൻസിയുടെ തൊഴിലാളിയായിരുന്ന ഇയാൾ ഒപ്പം ജോലി ചെയ്തിരുന്നവരാണ് ഇയാൾ ആൾമാറാട്ടക്കാരനാണെന്നും അഫ്ഗാൻ സ്വദേശിയാണെന്നും വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അഫ്ഗാൻ പൗരനായ ഇയാൾ നേപ്പാൾ വഴി ഇന്ത്യയിലെത്തി വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയാണ് ഇയാൾ കൊച്ചി കപ്പൽശാലയിൽ ജോലിക്ക് കയറിയത്. അസാമിൽ താമസിച്ച ശേഷം സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചാണ് ഇയാൾ കൊച്ചിയിലെത്തിയത്. ഇയാളുടെ ബന്ധുക്കളും കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്തിരുന്നതായി വിവരമുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. യൂണിയനുകൾ നൽകുന്ന ലിസ്റ്റിൽ നിന്നും ആളെ എടുക്കുകയാണ് കരാറുകാർ ചെയ്യുന്നത്. വ്യാജരേഖ സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഈദ് ഗുൾ ജോലി സ്ഥലത്തു നിന്ന് മുങ്ങുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ സ്ഥലം അന്വേഷിച്ചപ്പോൾ കൊൽക്കത്തയിലുണ്ടെന്ന വിവരമാണ് ലഭിച്ചത്. ശേഷം അന്വേഷണ സംഘം കൊൽക്കത്തയിലെത്തി പിടികൂടുകയായിരുന്നു. കൊച്ചിയിലെത്തിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. അടുത്ത ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രതിക്ക് ഭീകരബന്ധമുണ്ടോ എന്ന വിവരം ഉൾപ്പെടെ അന്വേഷിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താൻ സുരക്ഷാ ചുമതലയുള്ളവർ തയ്യാറാകില്ല. വിമാനവാഹിനി കപ്പലിൽ മോഷണം നടന്നപ്പോൾ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നതുമാണ്. അതേസമയം കേരളം ഇപ്പോൾ തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ടിംഗ് ലക്ഷ്യമായി മാറുന്നുവെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ എറണാകുളം അങ്കമാലി കിടങ്ങൂരിൽ ശ്രീലങ്കൻ പൗരന്മാരായ 3 പേരെ തമിഴ്നാട് തീവ്രവാദ വിരുദ്ധ സേനയും ക്രൂ ബ്രാഞ്ച് സംഘവും പിടികൂടിയിരുന്നു. ഇതുതന്നെ വാർത്തകളിൽ ശ്രദ്ധ നേടിയ ഒന്നാണ്. ശരവൺ കുമാർ എന്നിവരെയാണ് അത്താണിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. രാജ്യാന്തര ബന്ധമുള്ള ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് പോലീസ് പ്രത്യേക സംഘം ഇവരെ പിടികൂടിയത്. ശ്രീലങ്കൻ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് കേരളത്തിലെത്തിയത്. കേരളത്തിൽ ഇത്രമാത്രം പോലീസ് സംവിധാനങ്ങൾ ശക്തമായിട്ടും പെറ്റിക്കേസുകളും മാസ്കിടാത്ത കുറ്റകൃത്യങ്ങളും പഴുതടച്ചു പിടിക്കുമ്പോൾ വലിയ രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും ഭീകര നീക്കങ്ങളും കേരള പോലീസിന് പിടികൂടാൻ സാധിക്കുന്നില്ല. IBയും NIAയും തമിഴ്നാടിൻ്റെ ഏജൻസിയായ ക്രൂ ബ്രാഞ്ചും ഇത്തരം തീവ്രവാദികളെ പിടിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം പലപ്പോഴും വിവരമറിയുന്നത്. 2018 തെക്കൻ കേരളത്തിലെ കാടുകൾ കേന്ദ്രീകരിച്ച് നക്സലുകളും ചില ഭീകര സംഘടനകളും പരിശീലന പദ്ധതികൾ ആസൂത്രണം ചെയ്തതായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും ഇതര സംസ്ഥാനങ്ങളിലെ ചില ഇന്റലിജൻസ് ഏജൻസികളും വിവരം നൽകിയിരുന്നു. എന്നാൽ കൃത്യമായ വിവരശേഖരണത്തിന് സംസ്ഥാന ഇന്റലിജൻസിനായില്ല. കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തേക്ക് കടന്നതിനു ശേഷമാണ് അക്കാര്യം മനസ്സിലാക്കാനായത്. ഇതിൽ 4 പെൺകുട്ടികൾ അഫ്ഗാനിസ്ഥാനിൽ തടവിലുമാണ്. സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ കഴിയുന്ന കേന്ദ്രമായതാണ് കേരളത്തെ തീവ്രവാദ സംഘടനകൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്തവരെയും ഉള്ളവരെയും സംഘടനകൾ ആകർഷിക്കുന്നതായി ഇന്റലിജൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. നിരന്തര നിരീക്ഷണത്തിലൂടെയാണ് സംഘടനകളെക്കുറിച്ചുള്ള ആളുകളെ കണ്ടെത്താനാകും. ഇതിന് കൂടുതൽ ജീവനക്കാരും ആസൂത്രണവും വേണം. മുൻപ് സംഘടനകളിലുണ്ടായിരുന്നവരുടെ ഇപ്പോഴത്തെ ജീവിതം നിരന്തരം നിരീക്ഷിക്കുന്നതിലും വീഴ്ച വന്നിരിക്കുകയാണ്. ഈ വിവരമാണ് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയത്. വിരമിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ച് DGP ചൂണ്ടിക്കാട്ടിയത്. എന്നിട്ടും കേരളത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിൽ വൻ സുരക്ഷാ വീഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.